ഒരു കാലത്ത് സൂപ്പർ ഹീറോ ആയിരുന്ന കഥാപാത്രമാണ് ഡിങ്കൻ. ഡിങ്കൻ രൂപം നൽകിയ ആർട്ടിസ്റ്റ് ബേബി 77-ാം വയസ്സിലും വരകളുമായി സജീവമാണ്. ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ. എന്തൊക്കെയായിരുന്നു എല്ലാ ആഴ്ചയും ഡിങ്കന്റെ വരവിന് വേണ്ടി കാത്തിരുന്നൊരു ബാല്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഈ ഡിസംബറിൽ വീണ്ടും ഡിങ്കൻ വരുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് ഡിങ്കൻ ജനിച്ചത് എവിടെയാണെന്നറിയോ? 1981 മുഹമ്മയിലെ സൗവർണികയിലാണ് ഡിങ്കന്റെ ജന്മം. നെഞ്ചിൽ നക്ഷത്രമുള്ള മഞ്ഞക്കുപ്പായത്തിന് മുകളിൽ ചുവന്ന ട്രൗസർ ഇട്ട ചുണ്ടനെലി. മസിലുള്ള ചുണ്ടനെലി ഇന്നും കൗതുകമാണ്. മൊബൈലുകൾക്കും കാർട്ടൂൺ ചാനലുകൾക്കും ഒക്കെ മുൻപ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം വായനകളിലൂടെ സമ്പന്നമാക്കിയത് ഇവരൊക്കെയായിരുന്നു. ഡിങ്കൻ പിറന്ന ദിവസം അതേ കൗതുകത്തോടെ ഇന്നും ഓർക്കുന്നുണ്ട് ആർട്ടിസ്റ്റ് ബേബി. വനമതി സ്ഥിരമായിട്ടൊരു കഥാപാത്രം ഇല്ല. ആ സമയത്ത് അതിൻ്റെ എഡിറ്റർ എൻ സോമശേഖരൻ, അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എന്നെ ഏൽപ്പിച്ച് വരയ്ക്കാനായിട്ട്, എന്നിട്ട് അതിൻ്റെ ഏകദേശ രൂപമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞാൻ വരയ്ക്കായിരുന്നു. കുറച്ചായി കഴിഞ്ഞപ്പോൾ കോപ്പിയിലൊക്കെ ചെറിയ വ്യത്യാസം കണ്ടു തുടങ്ങി. ആദ്യമൊന്നും അത്ര വലിയ ഇതില്ല, എന്നാലും ഇത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ചലനമൊക്കെ ഉണ്ടായി. കഥാകൃത്ത് ഭാവനയിൽ കാണുന്ന കഥാപാത്രത്തെ ഞൊടിയിടയിൽ ബേബി ക്യാൻവാസിൽ പകർത്തും. മനുഷ്യരെ പോലെ മൃഗങ്ങൾക്ക് ഭാവങ്ങൾ നൽകും. അത്ര കൂറ്റനാനയായാലും അല്ലെങ്കിൽ ഭയങ്കര ഇതാണെങ്കിൽ ഈ ചെറിയ ചുണ്ടലി എടുത്തെറിയുമ്പോൾ പിള്ളേർക്കൊരു കൗതുകം വരും. അങ്ങനെയാണ് ഏറ്റവും ഇതായത്. ആന അലറിക്കൊണ്ട് പിന്നെ കുത്താനായിട്ട് വരുമ്പോൾ ഈ ഡിങ്കൻ ഇത്തിരിയില്ലാത്ത ഡിങ്കൻ ചുണ്ടലി ഒന്ന് ഇങ്ങനെ വിറപ്പിൽ നെഞ്ചി മരിച്ച് നിൽക്കുമ്പോൾ. 20-ാം വയസ്സിൽ മനോരമ വീക്കിലിയിൽ അച്ചടിച്ചു വന്ന പോക്കറ്റ് കാർട്ടൂണിലൂടെയാണ് ആർട്ടിസ്റ്റ് ബേബി തൻ്റെ ചൈത്രയാത്ര തുടങ്ങുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഡിങ്കനിലെ തന്നെ കഥാപാത്രമായ കേരകനും ശക്തിമരുന്നിലെ കൊച്ചുവീരനും വൈദ്യരും നമ്പോലിനും തുടങ്ങി ഒന്നിനു പുറകെ ഒന്നൊന്നായി കഥാപാത്രങ്ങൾ പിറന്നു. അനീതിക്കെതിരെ പോരാടാൻ പിറന്ന ചിത്രകഥയിലെ ഡിങ്കൻ എന്ന കഥാപാത്രം ദൈവമായതും മതമായതുമൊക്കെ തമാശയായി മാത്രമേ ഈ കലാകാരൻ കാണുന്നുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം സുദിശ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഡിങ്കന്റെ പേരിൽ റെസ്റ്റോറൻ്റ് ഉണ്ടായി, മതം വരെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ബ്രെയിൻ ബേബിയാണെന്നുള്ള മനോഹരമായ സുദീഷയുടെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.